ആനിപ്പോൾ ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടേക്ക് വെള്ളം ഒഴുകി എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അവിടെ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ചെയർപേഴ്സൺ? ഇപ്പോ ഹസ്ബൻഡാണ് വിളിക്കുന്നത്, ആനിപ്പോള് പള്ളി പോയിരിക്കുകയാണ്. കുഴപ്പമില്ല, സംസാരിക്കാം. വെള്ളം കയറാനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ പുഴയില് വെള്ളം കുറവുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാനില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാലും ഞങ്ങള് പുഴയുടെ തീരത്തുള്ളവരെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പുഴയിൽ ഇപ്പോൾ താരതമ്യേന വെള്ളം കുറവാണല്ലേ? ഈ വെയിലൊക്കെ തെളിഞ്ഞത് കൊണ്ട് കാര്യമായ വെള്ളം കുറവാണല്ലേ? വെള്ളം വളരെ കുറവാണ്, അപ്പൊ അതുകൊണ്ട് പേടിക്കാനില്ല എന്നാണ് ഞങ്ങൾ അറിയിക്കുന്നത്. എന്നാലും വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് വീടിന്റെ സൈഡിലുള്ളവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആണ് ഈ ചാലക്കുടിയിലേക്ക് 4 മീറ്റർ വരെ വെള്ളം ഉയരുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ അളവിൽ നിന്നും 4 മീറ്റർ 4.5 മീറ്റർ കൂടി വെള്ളം ഉയർന്നാലും ജനവാസ മേഖലയിലേക്ക് വെള്ളം എത്തില്ല എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലേ? എത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം മഴയില്ലാത്തത് നമുക്ക് വളരെ ഒരു ഭാഗ്യമാണ്. പേരൊന്ന് പറയാമോ? പോൾ എന്നാണ് എൻ്റെ പേര്. ഞാൻ മുൻ കൗൺസിലർ ആണ്. ആണ്, അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. ഈ ചാലക്കുടിയിൽ നിന്ന് ഈ ആതിരപ്പള്ളിയിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകിയെത്തിയാലും ജനവാസ മേഖലയിലേക്കൊന്നും കയറില്ലല്ലേ? ഈ പ്രളയത്തിന്റെ സമയത്തൊക്കെ കാണുന്നില്ല. കാരണം മാത്രം പുഴ താഴ്ന്നാണ് കിടക്കുന്നത്. എന്തായാലും അവിടെ ജലനിരപ്പ് നിലവിലത്തെ സാഹചര്യത്തിൽ കുറവാണ്. അതിനാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് വെള്ളം എത്തില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടുത്തെ മുൻ കൗൺസിലർ കൂടിയായ പോൾ പങ്കുവയ്ക്കുന്നത്.